എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് അങ്ങനെ തന്റെ ജോലി സ്ഥലത്തേക്ക് ചെല്ലുന്ന ജിൻസിക്ക് അവിടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം അവൾ അടിച്ച ആ റൗഡി പയ്യന്മാര് അവളെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. ഈ ജോലി സ്ഥലത്ത് വെച്ച് പ്രശ്നം ഉണ്ടാക്കിയാല് അവൾക്ക് തിരിച്ചടിക്കാൻ കഴിയില്ല. അവൾ ചിലപ്പോൾ നാണക്കേടോർത്ത് കാശൊക്കെ കോമ്പൻസേഷനായി അവർ ചോദിക്കുമ്പോൾ കൊടുക്കും എന്ന വിശ്വാസത്തിലാണ് അങ്ങനെ അവർ പെരുമാറുന്നത്. അവന്മാരാകട്ടെ, മൊത്തം 4 പേരുണ്ടായിരുന്നു. 20,000 രൂപ വെച്ച് 80,000 രൂപ നഷ്ടപരിഹാരം ചോദിക്കുന്ന ടീം അവളുടെ കണ്ണ് തള്ളി പോകുന്നുണ്ട്. ഇവന്മാരെ പ്രശ്നം ഉണ്ടാക്കാതെ എങ്ങനെയും പറഞ്ഞയക്കാനായി അവൾ പ്ലാൻ ചെയ്തോണ്ടിരിക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ജിൻസിയുടെ ബോസിന്റെ വരവ്. പുള്ളിക്കാരി എന്താ ഇവിടെ ഒരു ആൾക്കൂട്ടമൊന്ന് കണ്ടുകൊണ്ട് കാര്യം തിരക്കുമ്പോ ഇന്ന ഇന്ന കാര്യമാണെന്ന് പറയുന്നു. നിങ്ങൾ എന്തേ പറയുന്നത്? തടിമാടുകൾ പോലെ ഇരിക്കുന്ന നിങ്ങളെ ഈ കുഞ്ഞ് ജിൻസി അടിച്ചെന്നോ? വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് ബോസ് ചോദിക്കുമ്പോ വിശ്വസിക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഈ മുറിവൊക്കെ ഒന്ന് നോക്കിയേ, അപ്പോ വിശ്വാസമാവെന്നും പറഞ്ഞ് അവരവിടെ വാശി പിടിച്ച് നിൽക്കാണ്. ശരി, എന്താ നിങ്ങൾക്ക് വേണ്ടെന്ന് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് 80,000 രൂപ നഷ്ടപരിഹാരം വേണമെന്ന് അവര് പറയുന്നു. അത്രയുള്ളോ? ഇപ്പൊ തന്നെ തരാന്ന് പറഞ്ഞ് പുള്ളിക്കാർ ഫോൺ എടുക്കുമ്പോഴേക്കും ഉടനടി ഗൂഗിൾ പേ ചെയ്യുന്നു കരുതി, അല്ലല്ല ഞങ്ങൾക്ക് 30,000 രൂപ വെച്ച് 120,000 രൂപ വേണമെന്ന് അവർ വീണ്ടും ടോപ്പിക്ക് മാറ്റുന്നു. കാരണം ചോദിക്കുമ്പോൾ തന്നെ കാശ് കിട്ടുമെന്ന് വലിയ ഉറപ്പില്ലാതെ അവർ ചോദിച്ചതല്ലേ. അപ്പൊ കിട്ടുന്നു കണ്ടപ്പോ കുറച്ചുകൂടെ കൂട്ടുന്ന ടീം അതിനെന്താ എത്ര വേണേലും തരാന്ന് പറഞ്ഞ് ബോസ് സംസാരിച്ച് തീരുമ്പോഴേക്കും അവർ ഇൻഫോം ചെയ്തത് പ്രകാരം അങ്ങോട്ടേക്ക് പോലീസ് എത്തി ആ റൗഡികളെ അവിടെ നിന്ന് തൂക്കിക്കൊണ്ടു പോകുന്ന സമയത്ത് ജിൻസിക്ക് ഭയങ്കര സമാധാനം ആവുന്നുണ്ട്. ഈ ബോസ് ഇപ്പൊ വന്നില്ലായിരുന്നെങ്കിൽ താൻ എന്ത് ചെയ്തേനെ എന്നായിരുന്നു അവളുടെ ടെൻഷൻ. അങ്ങനെ ഇവിടെ ഈ ഒരു പണി സോൾവ് ആയെങ്കിലും മറുവശത്ത് മറ്റൊരു ടെൻഷൻ ആവുന്നുണ്ട്. കഴിഞ്ഞ ദിവസം അവൾ ഉറക്കം മുളച്ചിരുന്ന് ഒരു ഡിസൈൻ തയ്യാറാക്കിയില്ല, അതിപ്പോ ബോസിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യേണ്ട സമയമാണ്. അവൾ ആ ടെൻഷനിൽ ഇരിക്കുമ്പോ ബോസ് 1 by 1 ഓരോ സ്റ്റാഫ്സിനോടും അവരുടെ ഡിസൈൻ കാണിക്കാനായി പറയുന്നു. അങ്ങനെ ആ ഒരു പ്രസന്റേഷനിൽ ഇരിക്കുന്ന സമയത്താണ് രാത്രി ഉറക്കം മുളച്ച് കഷ്ടപ്പെട്ടിരുന്ന റെഡിയാക്കിയ തന്റെ ഡിസൈൻ ഒന്നും തന്നെ രാവിലെ ധൃതിയിൽ ഇറങ്ങുന്ന ആ ഒരു ഇതിൽ താൻ എടുത്തിരുന്നില്ലെന്ന കാര്യം ഒരു ഞെട്ടലോടുകൂടി ജിൻസിയ തിരിച്ചറിയുന്നത്. പിന്നെ പറയണോ, ഇപ്പൊ പ്രസന്റ് ചെയ്യാനായിട്ടല്ലേ കഷ്ടപ്പെട്ടത് ചെയ്തത്, പക്ഷെ സമയത്തിന് ഉപകരിക്കാത്ത രീതിയിലായിപ്പോയി. അങ്ങനെ ആ ഒരു ടീം അവൾ ഈ കാര്യം പറയുന്നുണ്ട്, ഞാൻ ചെയ്തതാണ് മാഡം, പക്ഷെ കൊണ്ടുവരാൻ കഴിഞ്ഞില്ല, അത് വീട്ടിൽ വെച്ച് മറന്നുപോയി എന്ന്. അത് കേൾക്കുന്നവർ എങ്കിൽ പോയി എടുത്തോണ്ട് വരാനായി അവളോട് പറയുമ്പോ, അയ്യോ മാഡം ഇവിടുന്ന് ഒരു 50 കിലോമീറ്റർ എങ്കിലും ഉണ്ട്, സിറ്റിന്ന് കുറേ ദൂരേക്കാ എന്റെ വീട്, ഇപ്പൊ പോയി എടുത്തോണ്ട് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് ജിൻസിയെ പറയുമ്പോ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, പ്രസന്റ് ചെയ്തല്ലേ പറ്റൂ, ഇന്നത്തെ ഈ ഓപ്പർച്യൂണിറ്റി മിസ്സാക്കിയാല് അത് നിനക്ക് ഒട്ടും നല്ലതല്ല, നിന്റെ ജോബിനെ തന്നെ അത് ബാധിക്കുമെന്ന് മാഡം പറയുമ്പോ അവൾക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. ആ സമയത്താണ് അവളുടെ പേര് ഉറക്കെ വിളിക്കുന്നത് കേൾക്കുന്നത്. തിരിഞ്ഞു നോക്കുമ്പോ അങ്ങോട്ടേക്ക് ഞാൻ വരുന്നു, നീ എന്ത് ഇവിടെയെന്ന് അവൾ അന്തം വിട്ട് നോക്കുമ്പോഴേക്കും കൂടെ ഉള്ളവരൊക്കെ ഏത് ഈ ഹാൻസം എന്ന മട്ടില് അവനെ തന്നെ നോക്കിയിരിക്കുകയാണ്. ആള് ഭയങ്കര ഒരു എടുപ്പാണ് പെട്ടെന്ന് കാണുമ്പോ തന്നെ, നല്ല ഹൈറ്റാണ്, ആ ഹൈറ്റാണ് ഞാൻ എന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ്. അങ്ങനെ ഈ പേപ്പർ നീ വെച്ച് മറന്നത് കണ്ടപ്പോ ഞാൻ ഉടനെ അത് എടുത്തോണ്ട് ഇങ്ങ് വന്നതാണെന്ന് പറഞ്ഞ് അവൻ ആ ഡിസൈൻസ് ഉള്ള പേപ്പർ കൊടുക്കുമ്പോ അവൾക്ക് ഒരുപാട് സന്തോഷം വന്നു. അല്ല ഞാൻ ഇവിടെ വർക്ക് ചെയ്യുന്നതിന് കറക്റ്റ് എങ്ങനെ മനസ്സിലായെന്ന് അവള് ചോദിക്കുമ്പോ, ഇന്നലെ നിന്നെ ഞാൻ ബെഡിൽ കൊണ്ട് കിടത്താനായി വന്ന ടീം സൈഡ് ടേബിളില് നിന്റെ വിസിറ്റിംഗ് കാർഡ് ഇരിപ്പുണ്ടായിരുന്നു, അതൊന്ന് ജസ്റ്റ് കണ്ടപ്പോഴേ ഈ സ്ഥാപനത്തിന്റെ പേര് എന്റെ മനസ്സിൽ പതിഞ്ഞിരുന്നു, അങ്ങനെ തപ്പിപ്പിടിച്ച് വന്നതാണെന്ന് അവൻ പറയുമ്പോ, അത് കുറച്ച് ഉറക്കെയായിരുന്നു, നൈറ്റ് അവളെ ബെഡിൽ കൊണ്ട് കിടത്തിയോ, എന്തേ പറയുന്നത്, അപ്പൊ രണ്ടുപേരും ലിവിംഗ് ടുഗദറാണോ എന്ന രീതിയിലൊക്കെ അവിടെ ഒരു സംസാരം വരുന്നുണ്ട്. കാരണം ജിൻസിയ മാരീഡ് അല്ല എന്നത് അവർക്കൊക്കെ അറിയാലോ. പെട്ടെന്ന് ചമ്മലാവുന്നവൾ, നീ താഴോട്ട് പോ, ഞാനിപ്പോ വരാന്ന് പറഞ്ഞ് അവനെ താഴേക്ക് പറഞ്ഞു വിടുന്നു. ഇതേ സമയം ജിൻസിയുടെ ബോസ് ആണെങ്കിൽ നാനിനെ തന്നെ ഒരുമാതിരി ലുക്ക് വിട്ടോണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ അതിനൊക്കെ ശേഷം അവൾ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോ അവിടെ നാൻ ബോധം കെട്ട് കിടക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. അപ്പോഴേക്കും ജിൻസിയുടെ ബോസും അവിടേക്ക് വന്നിട്ടുണ്ടായിരുന്നു. അയ്യോ എന്ത് പറ്റിയെന്ന് ബോസിനാകെ ടെൻഷൻ ആവുമ്പോ, ഇത് സ്പിരിച്വൽ എനർജി കുറഞ്ഞതാണെന്ന് അവന്റെ മുഖമാകെ ഐസ് കണക്കൊക്കെ കഴിഞ്ഞ തവണ ആയത് കണക്ക് മാറുന്നത് കണ്ട് മനസ്സിലാക്കുന്നവൾ, അത് പിന്നെ ഷുഗർ പെട്ടെന്ന് കുറഞ്ഞതാ, ഇപ്പൊ റെഡിയാക്കാന്ന് പറഞ്ഞ് മുന്നേ ഇവൻ ഇങ്ങനെ വന്നപ്പോ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റാതെ അവനെ എങ്ങനെയാണ് ഓക്കെ ആക്കി എടുത്തതെന്ന കാര്യം അവൾ ആലോചിക്കുന്നു. കിസ് ചെയ്തപ്പോഴാണ് അവൻ ഓക്കെ ആയി വന്നത് എന്ന് ഓർക്കുന്നവൾ അവനെ കിസ് ചെയ്യുന്നുണ്ട്. പക്ഷെ കിസ് ചെയ്ത് മാറുമ്പോ ആദ്യം മാറ്റമൊന്നും കാണുന്നില്ലെങ്കിലും പതി അവൻ കണ്ണുകൾ തുറക്കുമ്പോഴാണ് അവൾക്ക് ആശ്വാസമാവുന്നത്. ഷുഗർ കുറഞ്ഞ കിസ് ചെയ്താൽ മതിയെന്ന് അത് കണ്ടു നിന്ന് ഒരു ബന്ധം വിടുന്നുണ്ട്. അങ്ങനെ ഒരുവിധം എല്ലാം ഓക്കെ ആയി. കാറിൽ ചെന്ന് കയറുന്ന സമയം അവൾ അവനോട് ഒരു ഡൗട്ട് ചോദിക്കുന്നു. അല്ല ഇതെന്തിങ്ങനെ, മുന്നേ കിസ് ചെയ്തപ്പോ നിങ്ങൾ പെട്ടെന്ന് ഓക്കെ ആയിരുന്നല്ലോ, ചിന്നെന്ത് കുറച്ച് ടൈം കൂടുതൽ എടുത്തതെന്ന് അവളുടെ ചോദ്യത്തിന്, അത് പിന്നെ എന്റെ ശരീരത്തിലേക്ക് എനർജി കയറാൻ നീ മാത്രം പോരാ, ആ മരത്തിന്റെ ഹെൽപ്പും കൂടി വേണം, ആ മരവും നമ്മളിപ്പോൾ ഉള്ള സ്ഥലവും തമ്മിൽ കുറച്ചധികം ദൂരമുണ്ടല്ലോ, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചതെന്ന് അവൻ പറയുന്നു. അവൻ ആദ്യം അങ്ങനെ വയ്യാണ്ട് വന്നപ്പോ ആ മരം തൊട്ടടുത്തുള്ള സമയമാണ് അവൾ കിസ് ചെയ്തത്, അതുകൊണ്ട് വളരെ പെട്ടെന്നായി, ഇന്ന് കുറച്ച് ടൈം എടുത്തു. അങ്ങനെ എന്തായാലും തനിക്കിന്ന് വലിയൊരു ഹെൽപ്പ് ചെയ്ത ഞാൻ ഒന്ന് ട്രീറ്റ് ചെയ്യാനായി അടുത്തുള്ള ഒരു നല്ല റെസ്റ്റോറന്റിലേക്ക് ജിൻസിയെ കൂട്ടിക്കൊണ്ടു പോകുന്നുണ്ട്.
ആ റെസ്റ്റോറന്റിൽ എത്തിക്കഴിയുമ്പോ അതിന്റെ ഓണർ ഇവരുടെ ഓർഡർ എടുക്കാനായി വരുന്ന ടീം നാനെ കണ്ടിട്ട് നിങ്ങൾ അയാളാണോ? ഏ, അവൻ ചാൻസ് ഇല്ലല്ലോ, ഇനി ആണോ എന്നിങ്ങനെ ഡൗട്ട് എടുക്കുമ്പോ, അല്ല, ഒരു 20 വർഷങ്ങൾക്ക് മുന്നേ നാൻ എന്നൊരാള് സ്ഥിരമായി ഇവിടെ ഫുഡ് കഴിക്കാൻ വരുമായിരുന്നു. ഈ പയ്യനെ കണ്ടിട്ട് അതുപോലെ ഉണ്ട്. പക്ഷേ ആ നാൻ ഇപ്പോഴേക്കും ഇതുപോലെ ചെറുപ്പമായിട്ടിരിക്കാൻ കഴിയില്ല, പ്രായമായിട്ടുണ്ടാവും. നിങ്ങൾ നാന്റെ മകനാണെന്നല്ല ഓണർ ചോദിക്കുമ്പോ അതെ എന്ന് ഇവൻ പറയുന്നു. കൂട്ടത്തിൽ ഓണർ ആകട്ടെ എന്തായാലും നല്ലൊരാളായിരുന്നു. ഇവിടെ വന്നിട്ടുള്ള റെഗുലർ കസ്റ്റമേഴ്സില് എന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരാള്, നല്ല സംസാരം, നല്ല ഡീലിംഗ്, അധികം ഒന്നും സംസാരിക്കില്ലെങ്കിലും പറയുന്നത് നല്ല നല്ല കാര്യങ്ങൾ. പിന്നെ എന്റെ മോളെന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു, അവൾക്ക് അന്നേ നാനിനെ പോലെ ഒരു ഹസ്ബൻഡിന് വേണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എന്ന് പറയുമ്പോഴാണ് അവിടെ ഇപ്പോ കുറച്ചധികം പ്രായമായി നിൽക്കുന്ന ആ പുള്ളിക്കാരന്റെ മകളെ അവര് കാണുന്നത്. ഇതൊക്കെ കാണുമ്പോൾ ജിൻസിക്ക് ഭയങ്കര അത്ഭുതം. മനുഷ്യർ എത്ര പെട്ടെന്നാണ് പ്രായമായി രൂപവും ഭാവവും ഒക്കെ മാറിപ്പോകുന്നത്. പക്ഷെ നാൻ അന്നും ഇന്നും ഭയങ്കര യങ്ങായി ഇങ്ങനെ തുടരുന്നുണ്ടല്ലോ എന്ന് അവൾ അന്തം വിട്ടിരിക്കുന്നു. അങ്ങനെ അവിടെ ഇരുന്ന് സംസാരിക്കുന്ന സമയത്ത് ഇങ്ങനെ മനുഷ്യർക്കിടയിൽ താമസിക്കുകയാണെങ്കിലും താൻ സൗഹൃദങ്ങളെ സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ഒരാളാണ്, പ്രത്യേകിച്ച് മനുഷ്യരുമായി തനിക്ക് എങ്ങനെ പ്രത്യേകിച്ച് സൗഹൃദങ്ങളൊന്നും ഇല്ല എന്ന് ഞാൻ പറയുമ്പോൾ എന്തുകൊണ്ടാണ് അതെന്ന് ചോദിക്കുന്ന ടീമാണ് ഒരു ഫ്ലാഷ് ബാക്ക് ഞാൻ പറയുന്നത്. ഞാൻ ഒരു കൊച്ചു കുഞ്ഞിന് ടൈപ്പിംഗ് എന്ന പേര് വെച്ചിട്ട് പിന്നെ അയാൾ ഒരു 60 വർഷം കഴിഞ്ഞപ്പോൾ കുറച്ച് വയസ്സായ ആളെ നമ്മൾ കണ്ടിരുന്നില്ലേ. ഇപ്പൊ നമ്മൾ കാണുന്നത് അയാളെ കുറച്ച് ഭടന്മാര് നാനിന്റെ ആ ഒരു വീടിന്റെ അവിടെ മരത്തിന്റെ ചോട്ടിലായി പിടിച്ചു വെച്ച് നാനിനെ പറ്റി അന്വേഷിക്കുന്നതാണ്. ഞാൻ ആ സമയം അവിടെ ഉണ്ടായിരുന്നില്ല. ഞാൻ എവിടെ എന്ന അവരുടെ ചോദ്യത്തിന് മറുപടി പറയാനായി ടൈപ്പിംഗ് തയ്യാറായിരുന്നില്ല. കാരണം എന്തോ പ്രശ്നം നാനിന് വരുമെന്ന് അവന് ഉറപ്പുണ്ടായിരുന്നു, അയാൾക്ക് ഉറപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അയാൾ അത് പറയാതെ നാനിനോടുള്ള കൂറ് കാണിക്കുന്നതിൽ ദേഷ്യം വരുന്ന അന്വേഷിച്ചു വന്ന ആ സൈനികർ അയാളുടെ തല അറുത്തു മാറ്റുകയും ആ ഒരു രക്തമെല്ലാം ആ മരത്തിൽ തെറിക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഈ സംഭവം കഴിഞ്ഞ് അവരൊക്കെ പോയ ശേഷമാണ് അവിടേക്ക് നാൻ വരുന്നത്. തനിക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ നഷ്ടപ്പെടുത്തിയ ടൈപ്പിങ്ങിനെ പറ്റി ഭയങ്കര സങ്കടം വന്ന ഞാൻ ടൈപ്പിങ്ങിന്റെ തലമുറയെ താൻ സംരക്ഷിക്കുമെന്ന് ഒരു ശബ്ദമെടുത്തിരുന്നു. ഒരുപക്ഷെ താനുമായി ചേർന്ന് നിൽക്കുന്നത് മനുഷ്യർക്ക് ആപത്താണോ എന്ന് പോലും ആ ഒരു സംഭവത്തിന് ശേഷം എനിക്ക് പേടിയുണ്ടായിട്ടുണ്ടെന്നല്ല. ഞാനിപ്പോ ജിൻസിയോട് പറയുന്നു, എന്നോടൊപ്പം നീ കൂട്ടുകൂടുന്നത് ഞാൻ നീ പ്രതീക്ഷിക്കുന്ന ആളാണെന്ന് നല്ല വിശ്വാസം നിനക്ക് ഉള്ളതുകൊണ്ടാണല്ലേ എന്ന് ജിൻസിയെ ചോദിക്കുമ്പോൾ അതെ എന്ന് അവൻ മറുപടി പറയുന്നു. ഇൻ കേസ് ഞാൻ നീ വിചാരിക്കുന്ന ആളല്ലെങ്കിലോ, അപ്പൊ നീ എന്തു ചെയ്യുമെന്ന് അവൾ ചോദിക്കുമ്പോൾ ഞാൻ നിന്റെ ലൈഫിൽ നിന്ന് എന്നേക്കുമായി ഇല്ലാണ്ടാവുന്നതായിരിക്കുമെന്ന് ഞാൻ പെട്ടെന്ന് മറുപടി കൊടുക്കുന്നത് കേട്ട് ജിൻസി ആകെ ഷോക്കാവുന്നു. അയ്യോ, അതെന്താ അങ്ങനെ പെട്ടെന്ന് പറഞ്ഞത്? ഞാൻ ആളല്ലെങ്കിലും നിനക്ക് എന്നോട് ഫ്രണ്ട് ആയിരുന്നു, അവിടെ നമുക്ക് നല്ല സുഹൃത്തുക്കളായി മുന്നോട്ട് പൊക്കൂടെ എന്ന് അവൾ ചോദിക്കുമ്പോൾ അതൊന്നും പറ്റില്ല, ഞാൻ അങ്ങനെ മനുഷ്യരുമായി സൗഹൃദം സൂക്ഷിക്കാൻ ഇഷ്ടപ്പെടാത്ത ആളാണെന്ന് പറഞ്ഞിരുന്നില്ലേ, പിന്നെന്തിനാ അങ്ങനെ ഒരു ടോക്കെന്ന് പറഞ്ഞ് അവൻ സംസാരിക്കുമ്പോൾ അവൾക്കത് ഭയങ്കര ഒരു സങ്കടമാകുന്നുണ്ട്. അവൻ താനുമായി ഒരു കോണ്ടാക്റ്റും വയ്ക്കാതെ വിട്ടുപോകുമെന്ന് കേൾക്കുമ്പോൾ. അങ്ങനെ ഈ ഒരു റെസ്റ്റോറൻറ്റില് എല്ലാ ഫുഡും ഉണ്ടാക്കുമ്പോൾ അതിനൊപ്പം സ്വല്പം ഡ്രിങ്ക്സും കൂടി മിക്സ് ചെയ്താണ് ഉണ്ടാക്കുന്നത്. അത് ഇതിൻ്റെ ഒരു പ്രത്യേകതയാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ കുറച്ച് അളവിൽ കൂടുതൽ ഫുഡ് കഴിച്ച് അതിലെ ഡ്രിങ്ക്സ് ഒക്കെ ശരീരത്തിൽ ചെല്ലുന്ന ജിൻസിയ നല്ല മയങ്ങി ഫിറ്റായി പോകുന്നുണ്ട്. അപ്പോഴാണ് ഞാൻ അവനെ എങ്ങനെയാണ് അവൾ ആ പേപ്പറുകൾ എടുക്കാൻ മറന്നു എന്ന കാര്യം കണ്ടപ്പോൾ അവളെ അന്വേഷിച്ച് ഇവിടെ എത്തിയത് എന്ന ഒരു ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അവൻ ആ പേപ്പറുകളുമായി ടൗണില് ഈ ഒരു സ്ഥലത്താണ് അവൾ ജോലി ചെയ്യുന്നത് എന്നറിയാവുന്നത് കൊണ്ട് ബസ് കയറാനായി വന്നു നിന്നു. കമ്പനി ലൊക്കേറ്റ് ചെയ്യുന്ന ആ ഒരു സ്ഥലത്തേക്ക് പോകുന്ന ഒരു ബസ് അവൻ കണ്ടെങ്കിലും അതിൽ കയറാനായി അവന്റെ കയ്യിൽ ആ ഒരു ടീം ടിക്കറ്റിനുള്ള കാശോ കാർഡോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവൻ ആ ബസ് പോകുന്നത് കണ്ടിട്ട് പീടിൽ പുറകെ വെച്ച് പിടിച്ചു. അങ്ങനെ ഓടി ഓടി വന്ന് ഒരുപാട് എനർജി അവന്റെ വേസ്റ്റ് ആയിരുന്നു. അതാണ് അവളെ കണ്ട ഉടനെ പെട്ടെന്ന് തന്നെ അവൻ വളരെ വീക്കായി അവിടെ താഴേക്ക് വീണത്. അങ്ങനെ അടുത്ത ദിവസമായിട്ട് ഉറക്കമുണ്ടായിരുന്ന ജിൻസിയ്ക്ക് തലയിലൊക്കെ ഒരു പെരുപ്പ്. നല്ല ഡ്രിങ്ക്സ് അടിച്ച് ഫിറ്റായി ഉറങ്ങാൻ തുടങ്ങിയതാണ് അതിന്റെ പെരുപ്പായിരിക്കുന്നു. അവൾ ഉറത്ത് പതിയെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ അവൻ ബ്രേക്ക്ഫാസ്റ്റ് പതിവ് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കൂടെ ഇതൊക്കെ കഴിക്കാനായി ഇരിക്കുന്ന സമയം അവിടെ ആ ഒരു പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മിപ്പിക്കുന്ന സ്മെല്ലടങ്ങിയ പൗച്ച് ഞാൻ ടേബിളിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് വരുന്ന സ്മെല്ല് കാരണം അവളിപ്പോ പതിയെ ചില പഴയ കാര്യങ്ങൾ ആലോചിക്കുന്നു. അത് ഒരുപാട് പഴയതൊന്നുമല്ല, കഴിഞ്ഞ ദിവസം ഫുഡ് കഴിച്ച് ഡ്രിങ്ക്സ് അങ്ങനെ വയറ്റി ചെന്ന് അവൾ ചെറുതായിട്ട് മയങ്ങിയിരുന്നില്ലേ, അതിന്റെ ഇടയിൽ വന്ന കാര്യങ്ങളാണ്. ആ മയക്കത്തിൽ നിന്ന് ഉണരുന്ന അവൾ അവന്റെ അടുത്തേക്ക് ചെന്ന് നീ എന്നെ ഇട്ടിട്ട് പോകരുത്, എന്നെ നീ എപ്പോഴും കൂടെ നിർത്തണം, നീ എന്റെ കൂടെ കാണണം, നീ എന്നെ കല്യാണം കഴിക്കുവോ? വേണ്ട വേണ്ട, കല്യാണം കഴിച്ചാൽ നമ്മൾ ഡൈവോഴ്സ് ആവും, നീ എന്റെ ബോയ് ഫ്രണ്ട് ആകാവോ? വേണ്ട വേണ്ട, നീ എന്നെ തേക്കും, നമുക്ക് കല്യാണം കഴിക്കാം, എന്നിങ്ങനെ പല കാര്യങ്ങൾ അവൾ മാറ്റി മറിച്ചും അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ കാര്യങ്ങളൊക്കെ ഇപ്പൊ ഓർമ്മ വരുന്നവൾക്ക് ഭയങ്കര നാണക്കേട്. അയ്യോ, അവന്റെ മുന്നിൽ തന്റെ ഉള്ള വിലയും കൂടി പോയല്ലോ എന്ന്. എന്നാലും വേറെ എന്തൊക്കെ നടന്നു എന്ന് അറിയാനുള്ള ആഗ്രഹത്തില് അവൾ അതെടുത്ത് നന്നായി മണക്കുമ്പോൾ മറ്റു ചില കാര്യങ്ങളും കൂടി ഓർമ്മ വരുന്നു. അവിടെ നിന്ന് അവൻ അവളെ വീട്ടിലേക്ക് കൊണ്ടുവരാനായി നോക്കുമ്പോൾ റോഡ് നീളെ നടന്ന് അവൾ ഓരോ പണി ഒപ്പിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനൊക്കെ നീ ചെയ്താല് എന്റെ എനർജി ഫുള്ള് പോയി, ഞാൻ ദേ ഇവിടെ റോഡിൽ കിടക്കേണ്ടി വരുമെന്ന് അവൻ പറയുമ്പോൾ നീ എനർജി തീർന്ന എന്നോട് പറഞ്ഞാൽ മതി, ഞാൻ റീചാർജ് ചെയ്ത് തരില്ലെന്ന് ചോദിച്ച് അവള് ദേ അവന്റെ അടുത്ത് പല ഗോസ്റ്റുകളും കാണിച്ചു നിന്നു. സത്യം പറഞ്ഞാൽ കാണിക്കുന്നൊക്കെ വളരെ കോമഡി ആയിട്ടുണ്ടെങ്കിലും അവളുടെ വിചാരം അതൊക്കെ റൊമാൻറ്റിക് ആയിട്ടാണെന്നാണ് ആ ഒരു സമയത്ത് തോന്നിയത്. ഇതേ സമയം ജിൻസിയെ പേഴ്സണലി അറിയാവുന്ന പലരും സോഷ്യൽ മീഡിയയിൽ അവളെന്തോ സ്റ്റാറ്റസ് ഇട്ടിരിക്കുന്നത് കണ്ട് അന്തം വിട്ടത് നോക്കിയിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ നമ്മുടെ ചൂവുണ്ട്. ചൂനാണ് ചിരി സഹിക്കാൻ വയ്യ.
ആകെ ഈ നടന്ന് പഴയ കാര്യങ്ങൾ ഓർത്ത് ചമ്മിയിരിക്കുമ്പോഴാണ് അവളും യാദൃശികമായി മൊബൈലിൽ നോട്ടിഫിക്കേഷൻ വന്നത് കണ്ട് ഇത് എന്താണെന്ന് എടുത്ത് നോക്കുമ്പോൾ അവൾ കഴിഞ്ഞ ദിവസം ലൈവ് വീഡിയോ ഇട്ടിരുന്നതിന് ആൾക്കാർ ഇപ്പോൾ കമന്റും ലൈക്കും ഒക്കെ ഇട്ട് അതൊരു ആഘോഷമാക്കി മാറ്റുന്നത് അവൾ കാണുന്നത്. ലൈവില് തന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് നാനിനെ ഇട്ട് പാടുപെടുത്തുന്നതായിരുന്നു ഉണ്ടായിരുന്നത്. അവനെ കൊണ്ട് ഭീഷണിപ്പെടുത്തി അവളുടെ ബോയ് ഫ്രണ്ട് ആണ് അവനെന്ന് പോലും അവൾ അതിൽ പറയിപ്പിക്കുന്നുണ്ടായിരുന്നു. അവളാകെ പട ചമ്മി യു ഇത്രയൊക്കെ ഞാൻ ആ ഡ്രിങ്ക്സ് കാരണം ഒപ്പിച്ചു വന്ന് തല കൈവച്ചിരിക്കുന്ന ഈ ഒരു സമയം ഈ ഒരു ലൈവ് മുന്നേ സോഷ്യൽ മീഡിയ ഐഡികളൊക്കെ പരസ്പരം ഷെയർ ചെയ്ത് ഫ്രണ്ട് ആയതുകൊണ്ട് തന്നെ നമ്മുടെ പോലീസുകാരൻ യാനും കാണുന്നുണ്ട്. അമ്മ ഇത് അപ്പുറത്ത് താമസിക്കുന്ന ജിൻസിയുടെ ബോയ് ഫ്രണ്ട് ആണോ എന്ന് യാൻ ചോദിക്കുമ്പോൾ കാണിച്ചെന്ന് പറഞ്ഞ് അത് നോക്കുന്ന അവന്റെ അമ്മയ്ക്ക് ഇത് ഞാനല്ലേ, ഇവർ തമ്മിൽ അതിന്റെ ഇടയിൽ ഡേറ്റിംഗ് ആയോ, ഞാനാ ഇവര് രണ്ടുപേരെയും പരിചയപ്പെടുത്തിയത്, അപ്പോഴേക്കും കൊള്ളാലോ രണ്ടെണ്ണം എന്നും പറഞ്ഞ് അമ്മ ഇങ്ങനെ സംസാരിക്കുമ്പോൾ ഞാനെ യാനിന് വലിയ പരിചയമൊന്നുമില്ല, അതുകൊണ്ട് അവൻ ഇത് ആരപ്പാന്നുള്ള മറ്റുള്ള അന്തം വിട്ടിരിക്കുകയാണ്. ഇതേ സമയം ഗ്രാമത്തിലെ മുത്തശ്ശിയും ഇത് കണ്ടിട്ടുണ്ടായിരുന്നു. വേഗം തന്നെ ജിൻസിയെ ഫോൺ ചെയ്ത് നിനക്ക് ബോയ് ഫ്രണ്ട് ഒക്കെ ആയിട്ട് ഈ മുത്തശ്ശിയോട് നിങ്ങൾ ഒരു വാക്ക് പറഞ്ഞില്ലല്ലോ, എന്തായാലും പയ്യൻ കാണാൻ കൊള്ളാം, നല്ല ഹാൻസം ആയിട്ടുണ്ട്, നല്ല ജോലിയും ശമ്പളമൊക്കെ ഉണ്ടോന്നായിരുന്നു മുത്തശ്ശിക്ക് പിന്നെ അറിയേണ്ടത്. അയ്യോ എന്റെ മുത്തശ്ശി ഇപ്പൊ സംസാരിക്കാൻ തീരെ സമയമില്ല, പിന്നെ വിളിക്കാന്ന് പറഞ്ഞ് അവൾ വേഗം കോള് കട്ട് ചെയ്യുന്നു. ഇത് കാണുന്ന അവൻ എന്താ മുത്തശ്ശി എന്നെ കാണണം എന്ന് പറഞ്ഞോ, അതിനെന്താ നമുക്ക് പോകാലോ, എപ്പോഴും മുത്തശ്ശി കാണാൻ പോകേണ്ടത് എന്നൊക്കെ അവൻ ചോദിക്കുമ്പോ ഒന്ന് പോയേ, നിങ്ങൾ എന്തീ പറയുന്നേ, നിങ്ങൾ എന്റെ ബോയ് ഫ്രണ്ട് ഒന്നും ആയിട്ടില്ല ശരിക്കും, ചുമ്മാ ഞാൻ നല്ല ഡ്രിങ്ക്സ് അടിച്ച് എന്തോ പറഞ്ഞെന്നും പറഞ്ഞ് അതിനൊക്കെ താളം തുള്ളാണോ വേണ്ടതെന്ന് അവൾ ചോദിക്കുമ്പോ അത് കേട്ട് അവൻ ചിരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെൽ അടിക്കുന്ന ശബ്ദം. അവൾ ചെന്ന് നോക്കുമ്പോ ഞാനായിരുന്നു വന്നിരുന്നത്, ഞാൻ നിങ്ങളുടെ ആർക്കിടെക്ട് ബോയ് ഫ്രണ്ടിനെ ഒന്ന് പരിചയപ്പെടാനായിട്ട് വന്നതാ. അയൽക്കാരാകുമ്പോ ഒന്ന് അറിഞ്ഞിരിക്കാലോ, എന്റെ അമ്മ പറഞ്ഞു അമ്മയ്ക്ക് നേരത്തെ പുള്ളി അറിയാന്ന്, അപ്പൊ എനിക്ക് ഒന്ന് പരിചയപ്പെടണ്ടേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ സംസാരിക്കുമ്പോ ആദ്യം എന്താ മനസ്സിലായില്ല എന്നൊക്കെ പറഞ്ഞ് ജിൻസിയ ഒഴിഞ്ഞു മാറാനായി നോക്കുന്നുണ്ടെങ്കിലും അവളിട്ട ലൈവ് കണ്ടു എന്ന് ഞാൻ പറയുമ്പോ പിന്നെ അവൾക്ക് ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ മനുഷ്യൻ നേരെ ചൊവ്വേ ബോധമുള്ളപ്പോ ഏതെങ്കിലും ഒരു പോസ്റ്റ് ഇട്ടാ ഒരാളിലേക്കും അതെത്തില്ല, ഒരു ലൈക്കോ കമന്റോ ഷെയറോ പോലും കിട്ടില്ല. ഇന്നലെ ബോധമില്ലാതെ കാണിച്ചു കൂട്ടിയത് എത്ര പേരിലേക്കാ ചെന്നെന്ന് അവൾക്ക് ഭയങ്കര അമ്പരപ്പ്. പുള്ളി ഇപ്പൊ ഇവിടെയില്ല, വരുമ്പോ അറിയിക്കാന്ന് പറഞ്ഞ് അവൾ അവനെ പറഞ്ഞു വിട്ട് തിരിച്ച് ഞാൻ്റെ അടുത്തേക്ക് എത്തി. അപ്പുറത്തെ പോലീസുകാരൻ ഞാനുണ്ടല്ലോ, ലൈവ് കണ്ടെന്നും നിങ്ങളെ കണ്ടപ്പോ എവിടെയോ കണ്ട് നല്ല പരിചയം തോന്നിയെന്നും ഒന്ന് പരിചയപ്പെടണമെന്നും വന്ന് പറഞ്ഞിട്ട് പോയി. എന്താ നിങ്ങളമ്മ മുൻപരിചയം വല്ലതും ഉണ്ടോ, അവൻ ഈ കള്ളം വല്ലതും കണ്ടുപിടിക്കോ, നിങ്ങളൊരു മനുഷ്യനല്ല വേറെ ലെവലാണെന്നത് അവൻ കണ്ടുപിടിച്ച പോലീസുകാരനാണ് എന്ന കാര്യങ്ങളൊക്കെ അവളിങ്ങനെ പറയുമ്പോ എനിക്ക് അങ്ങനെ ആരെയും അറിയില്ല എന്നൊക്കെ അവൻ പറയുന്നു. അപ്പോഴാണ് വീണ്ടും കോളിംഗ് ബെല്ല്. ചെന്ന് നോക്കുമ്പോ ചൂവായിരുന്നു, ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് അവള് ലൈവ് ഇട്ടത് സത്യത്തിൽ വിശ്വസിച്ച് അതിന് ട്രീറ്റ് നൽകാനായി നല്ലൊരു കേക്ക് ഒക്കെ വാങ്ങിച്ചോണ്ടാണ് ചൂവിന്റെ വരവ്. അങ്ങനെ ഞാൻ ഒന്നങ്ങോട്ട് മാറുന്ന ഗ്യാപ്പിന് എനിക്കൊരു അബദ്ധം പറ്റിയതാണെന്ന് ജിൻസിയെ പറയാൻ നോക്കുമ്പോ അബദ്ധം ആയിക്കോട്ടെ, പക്ഷെ നിനക്ക് അവനെ ശരിക്കും ഇഷ്ടമാണെന്ന് എനിക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്, എന്നാ പിന്നെ ഇതങ്ങ് റിയൽ ആക്കിക്കൂടെ, അവനെ ശരിക്കും പ്രപ്പോസ് ചെയ്ത് ബോയ് ഫ്രണ്ട് ആക്കിക്കൂടെ, എന്തോരം ഉപകാരം കാണും നിനക്കെന്നല്ല ചൂ പറയുമ്പോ ജിൻസിയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ട്. അങ്ങനെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്ക് സംസാരിക്കാൻ എത്തുമ്പോ അവരൊരു സംസാരം മാറ്റുന്നു. നിങ്ങൾ എന്തോ പറഞ്ഞോണ്ടിരുന്ന പോലെ തോന്നിയല്ലോ, എന്താ എന്നെ പറ്റിയാണോന്നില്ല ഞാൻ ചോദിക്കുമ്പോ ആ അല്ലിങ്ങനെ വീട്ടിൽ ഇങ്ങനെ ഇരുന്നാ ബോറടിക്കില്ലേ, ഒരു ജോലിക്ക് വല്ലതും പൊക്കൂടെയെന്ന് പറയായിരുന്നു എന്ന് പറയുമ്പോ എനിക്കിപ്പം എന്റെ എനർജി റീചാർജ് ചെയ്യാൻ കൂടെ ജിൻസിയെ ഉള്ളതുകൊണ്ട് ജോലിക്കൊക്കെ പോകണം, ഇവിടെ ഇങ്ങനെ ഇരുന്നാ ബോറടിയാ, അതൊന്നും മാറ്റാനായിട്ട് മാത്രമെങ്കിലും അങ്ങനെ പോകണമെന്നൊക്കെ തോന്നുന്നുണ്ട്, പക്ഷേ എന്ത് ചെയ്യാനാ എനിക്ക് എവിടെ നിന്ന് ഒരു സ്റ്റാർട്ട് കിട്ടാന്നില്ല. അവനിങ്ങനെ പറയുമ്പോ നിങ്ങളെ കണ്ടാല് നല്ല മോഡലിങ്ങിന് പറ്റിയ ആളായിട്ടാ തോന്നുന്നത്, മോഡലിങ്ങിന് ട്രൈ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിനുള്ള ഒരു സ്റ്റാർട്ട് എന്റെ ഒരു ഫ്രണ്ട് വഴി ഞാൻ റെഡിയാക്കി തരാന്ന് പറഞ്ഞ് അവന്റെ ഫോട്ടോ ഒക്കെ ഫ്രണ്ടിന് അയച്ചു കൊടുക്കുമ്പോ നല്ല ഹൈറ്റും ആ ഒരു ലുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് മോഡലിങ്ങിന് പെട്ടെന്ന് തന്നെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. അങ്ങനെ അതിന്റെ ഷൂട്ടിംഗ് ഒക്കെ നടക്കുന്നിടത്ത് ചൂവും ജിൻസിയും നിൽപ്പുണ്ട്. അങ്ങനെ അവനൊരു ട്രൗസർ മാത്രം ഇട്ടൊക്കെ ഫോട്ടോഷൂട്ടിന്റെ ഒരു കോസ്റ്റ്യൂമായിട്ട് നൽകുന്നുണ്ട്. ആ ഒരു ടീം അവൾ മുന്നേ അവനോട് മൂന്ന് റൂൾസ് പറഞ്ഞതിൽ ഷർട്ട് ഇല്ലാതെ നടക്കരുതെന്ന് ഒരു റൂൾസ് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ അവൻ അത് ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ഞാനല്ലേ റൂൾ ഇട്ടത്, ഞാൻ തന്നെ ചെന്ന് സംസാരിച്ചു നോക്കാന്ന് പറഞ്ഞ് അവൾ ആ ഒരു ഫോട്ടോഷൂട്ട് നടത്തുന്ന അവളിന്റെ അടുത്ത് ചെന്ന് സംസാരിക്കുമ്പോൾ ഇനി ഇവിടെ വേറെ പെൺകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്റെ ബോയ് ഫ്രണ്ടിനെ അവരൊക്കെ കണ്ണു വെക്കുമോ എന്നൊക്കെ ഉള്ള കുശുമ്പ് കൊണ്ടായിരിക്കും അവൾ പറയുന്നതെന്ന് കരുതി അവരെയൊക്കെ പറഞ്ഞു വിട്ട് അവളെ മാത്രം അവിടെ നിർത്തി ആ ഒരു കോസ്റ്റ്യൂം ഉടിപ്പിച്ച് ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യിപ്പിക്കുന്നുണ്ട്. അവൾക്കാണെങ്കിൽ ആകെ പാട ചമ്മൽ. അന്ന് ആ ഫോട്ടോഷൂട്ടിന് ശേഷം തനിക്ക് കിട്ടിയ പേയ്മെന്റ് അതേപടി ജിൻസിയെ ഏൽപ്പിക്കുന്നു. അവൾക്ക് ലോൺ അടയ്ക്കാനൊക്കെ അവൻ കാശ് കൊടുക്കാന്ന് പറഞ്ഞില്ലേ, അത് അന്ന് അവൻ പറഞ്ഞത് അവന്റെ കയ്യിൽ വലിയ കാശുണ്ടായിട്ടൊന്നും ആയിരുന്നില്ല, മറിച്ച് അവൾ തന്നെ ഇട്ടിട്ട് പോകാതിരിക്കാനായിട്ടാണ്. കാരണം അവൻ അവളെ കണ്ടപ്പോ തൊട്ടെ അവളാണ് താൻ കാത്തിരുന്ന ആളെന്നാണല്ലോ കരുതിയിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ കിട്ടിയ കാശ് ലോൺ അടയ്ക്കാനൊക്കെ അവളെ ഏൽപ്പിക്കുന്നു. അങ്ങനെ ഇവർ അതിനുശേഷം വീട്ടിലേക്ക് എത്തുമ്പോൾ വീടിന്റെ ഫ്രണ്ടിലതേ ഒരു അതിഥി കാത്തിരിപ്പുണ്ട്, അത് മറ്റാരുമല്ല മുത്തശ്ശിയായിരുന്നു. മുത്തശ്ശിയെ കാണുമ്പോഴേ മുത്തശ്ശിയുടെ അടുത്ത് ഇൻവിസിബിൾ ആയി പോകാവുള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങൾ എന്റെ ബോയ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞ് മുത്തശ്ശി സ്നേഹിച്ച് കൊല്ലൂ എന്നൊക്കെ പറഞ്ഞ് അങ്ങോട്ടേക്ക് ജിൻസിയ ചെല്ലുന്നുണ്ട്. ഞാനെ മുത്തശ്ശി കാണില്ല എന്നുള്ള കോൺഫിഡൻസില് അവള് അങ്ങനെ സംസാരിക്കുന്നുണ്ടെങ്കിലും എന്താ എന്റെ കണ്ണു വല്ല കുഴപ്പമുണ്ടോ, ഇത്രയും സുന്ദരനായി ഈ പയ്യൻ ഇവിടെ നിൽക്കുമ്പോ എനിക്കിങ്ങനെ കാണാതിരിക്കാൻ പറ്റാന്ന് ചോദിച്ച് മുത്തശ്ശി അവനോട് ഭയങ്കര
ഭയങ്കര സ്നേഹ പ്രകടനം. ഇവൻ മനപ്പുറം ഇൻവിസിബിൾ ആവാതെ മുത്തശ്ശിയുടെ മുന്നിൽ പോയി നിന്ന് തനിക്ക് പാണി തന്നല്ലോ എന്നുള്ള രീതിയിലായിരുന്നു അവളുടെ നിപ്പ്. കാരണം ഇവളുടെ യഥാർത്ഥ ബോയ് ഫ്രണ്ടാണ് ഞാനെന്നാണ് മുത്തശ്ശി ആ വീഡിയോ കണ്ട് തെറ്റിദ്ധരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെ മുത്തശ്ശിയും ജിൻസിയെയും ഞാനും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കോളിംഗ് ബെല്ലിന്റെ ശബ്ദം. ചെന്ന് നോക്കുമ്പോൾ ഞാനാണ് അവന്റെ അമ്മ ഉണ്ടാക്കിയ ഒരു സ്പെഷ്യൽ ഡിഷ് ഇവിടെ കൊണ്ട് കൊടുക്കാനായി പറഞ്ഞു എന്ന് അയൽക്കാരുമായി പൊതുവെ എന്തെങ്കിലും സ്പെഷ്യൽ ഡിഷ് ഒക്കെ ഉണ്ടാക്കിയാൽ പങ്കുവെക്കുമല്ലോ. ആ ഒരു രീതിക്ക് അവൻ വരുമ്പോൾ അവൻ അകത്ത് വിടാതെ പറഞ്ഞു വിടാനായി ജിൻസിയെ നോക്കുന്നുണ്ടെങ്കിലും മുത്തശ്ശി അവിടെ യാനിനെ കണ്ട് അവന് നല്ല പരിചയമുള്ള കണക്ക് സംസാരിക്കുമ്പോൾ നിങ്ങൾ തമ്മിൽ പരിചയമുണ്ടോ നമ്മൾ അന്തം ഇടുന്നു. അങ്ങനെ വലിയ വർഷങ്ങൾ പഴയ പരിചയമൊന്നുമല്ല, ഇവിടെ നീ വരാൻ ലേറ്റ് ആയപ്പോ ഞാൻ ഈ പയ്യനെ കണ്ട് കുശലം പറഞ്ഞിരുന്ന നേരം പോക്കിയെന്ന് മുത്തശ്ശി പറഞ്ഞുകൊണ്ട് അകത്തേക്ക് യാനിനെ വിളിക്കുന്നു. നീ ജിൻസിയുടെ ബോയ് ഫ്രണ്ടിനെ പരിചയപ്പെടണമെന്ന് പറഞ്ഞില്ലേ, ആളകത്തുണ്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ജിൻസിയ അവനെ അകത്ത് വിടാതിരിക്കാനായി മാക്സിമം നോക്കുന്നുണ്ട്. ഇവനൊരു പോലീസുകാരനായതുകൊണ്ടും അന്ന് രാത്രി ഇവിടെ ആരോ ഉണ്ട് രക്ഷപ്പെടുത്തണമെന്നൊക്കെ പറഞ്ഞ് ഇവന്റെ അടുത്ത് തന്നെ ഇവളെന്ന് ഹെൽപ്പ് അപേക്ഷിച്ചുകൊണ്ടും ഇവൻ പെട്ടെന്ന് രഹസ്യം കണ്ടുപിടിച്ചാലോ എന്ന പേടിയായിരുന്നു അവൾക്ക്. ഞാനാണെങ്കിൽ വീട്ടിൽ കയറിയേ പറ്റൂ എന്നുള്ള രീതിയിലും മുത്തശ്ശിയാണെങ്കിൽ അവനെ വീട്ടിൽ കയറ്റിയേ പറ്റുള്ളൂ എന്നുള്ള രീതിയിലും ജിൻസിയ കേറ്റാനേ പാടില്ല എന്നുള്ള രീതിയിലും നിൽക്കുന്നത് കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ശേഷം എന്ത് സംഭവിക്കുമെന്നത് അടുത്ത എപ്പിസോഡിലൂടെ കാണാം. ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.